Today we are going to learn another important variation of the particle in the one-dimensional box case. Okay, we have already seen how the particle behaves in a one-dimensional box, and we have seen what is the case in a three-dimensional box and all these things. Okay, what we are going to do now is that we are going to change the boundary conditions. Okay, in particle in a one-dimensional box, we had a box like this one. See, had a box like this one. This is an infinite potential barrier, V is equal to infinity, and there is another potential barrier here. This is also V is equal to infinity, and the particle was confined to move between these two potential barriers. So, since this is an infinite potential barrier, it is not possible for the particle to cross this barrier, right? That is what we have already seen in the particle in the one-dimensional box case. Okay, now what we are going to do is we are going to see another variation of this case. Means we are going to consider a particle in such a box, but the difference is that one of the barriers here is not an infinite barrier, but it is a finite barrier. That is what we are going to see now. Okay, what will be the behavior of the particle if one of the barriers is a finite barrier? Means we have a particle in a space like this. We have a potential barrier here. This is an infinite potential barrier, and the particle is free to move from here to here in the positive x direction. But the particle has to encounter another barrier here, but this barrier here is not an infinite barrier like this, but this is a finite potential barrier. So the potential energy here is V, means the particle has to cross this potential energy V in order to go to this area, okay, in classical sense. That is what we are going to deal now. Okay, appo nammude ivide oru infinite potential barrier ivide oru finite potential barrier aanu ullathu. So we are going to see the case of one finite barrier. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പാർട്ടിക്കിൾ ബിഹേവ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഇൻസൈഡ് ദിസ് ബോക്സ്, ഓക്കെ, ഈ ബോക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് ബൗണ്ടറിയാണ്, ഒന്ന് ഇൻഫിനിറ്റ് ബൗണ്ടറിയും മറ്റൊന്ന് ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു ബൗണ്ടറിയും. പക്ഷേ ഈ രണ്ട് ബൗണ്ടറികൾക്കിടയിൽ പാർട്ടിക്കിളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് സീറോ ആണ്. ഇറ്റ് മീൻസ് ദാറ്റ് ദ പാർട്ടിക്കിൾ ഈസ് നോട്ട് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എനി അതർ എക്സ്റ്റേണൽ ഫോഴ്സ്. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് സീറോ. ബട്ട് ഇഫ് ദ പാർട്ടിക്കിൾ has to cross this boundary, then it has to gain, or it has to cross the potential barrier of V. പക്ഷേ ഇവിടെയാണെന്നുണ്ടെങ്കിലോ, ഇവിടെ ഇതിനെയാണ് ക്രോസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ബാരിയറിനെ ക്രോസ് ചെയ്യും. സോ വി കൻ അഷ്യൂർ ദാറ്റ് ദ പാർട്ടിക്കിൾ വിൽ നെവർ ക്രോസ് ദ ഫസ്റ്റ് ബാരിയർ. ഓക്കെ, പക്ഷേ രണ്ടാമത്തെ കേസിലെ പാർട്ടിക്കിൾ ക്രോസ് ചെയ്യണോ ക്രോസ് ചെയ്യേണ്ടായോ എന്നുള്ള ചില കണ്ടീഷൻസിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റത്തെ നമ്മളുടെ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ കണ്ണുകളിലൂടെ നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും ഈ പാർട്ടിക്കിൾ വർക്ക് ചെയ്യുന്നത്? ഈ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് എക്സ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. ഞാൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയാനുള്ള കാരണം, ദിസ് ഈസ് എക്സ് ഈസ് ഇക്വൽ ടു സീറോ, ഓക്കെ, ആൻഡ് ഹിയർ എക്സ് ഈസ് ഇക്വൽ ടു എൽ ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ എൽ ലെങ്ത് ഉള്ള ഒരു ബോക്സാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അപ്പോൾ ഈ പാർട്ടിക്കിൾ എക്സ് ഡയറക്ഷനിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. മൂവ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യണം? ഇറ്റ് ഹാസ് ടു എൻകൗണ്ടർ എ പൊട്ടൻഷ്യൽ ബാരിയർ. എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ പൊട്ടൻഷ്യൽ ബാരിയറിനെ അത് ക്രോസ് ചെയ്യുമോ ക്രോസ് ചെയ്യില്ലയോ? നമ്മുടെ ക്ലാസിക്കൽ സെൻസിൽ നമ്മൾ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ദ പാർട്ടിക്കിൾ വിൽ ക്രോസ് ദ ബാരിയർ ഇഫ് ഇറ്റ്സ് എനർജി ഈസ് ഗ്രേറ്റർ ദാൻ, ഓർ ഇഫ് ഇറ്റ്സ് എ കൈനറ്റിക് എനർജി ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് പൊട്ടൻഷ്യൽ എനർജി ഹിയർ, റൈറ്റ്? അപ്പോൾ കൈനറ്റിക് എനർജി കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന് ഈ പൊട്ടൻഷ്യൽ ബാരിയറിനെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാം. എന്നാൽ കൈനറ്റിക് എനർജി കുറവാണെങ്കിലോ, ദെൻ ഇറ്റ് മേ നോട്ട് ബി ഏബിൾ ടു ക്രോസ് ദ പൊട്ടൻഷ്യൽ ബാരിയർ. ദാറ്റ് ഈസ് വാട്ട് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം അവർ ക്ലാസിക്കൽ വേൾഡ് എക്സ്പീരിയൻസ് അല്ലേ. അപ്പം നമുക്ക് ഒരു ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് ബോളും ഉണ്ടെന്നിരിക്കട്ടെ. ഒരു പ്ലാസ്റ്റിക് ബോളുണ്ട്. നമ്മൾ ഒരു പ്ലാസ്റ്റിക് ഇവിടെ ഒരു വലിയ ഒരു ഇരുമ്പ് കൊണ്ടുള്ള അല്ലെങ്കിൽ അയൺ കൊണ്ടുള്ള ഒരു ബൗണ്ടറി നമുക്കിവിടെ ഉണ്ട്. എന്നിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോളിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ വേറൊരു ബൗണ്ടറി ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ബൗണ്ടറി എന്ന് പറയുന്നത്
ഒരു തിന്നായിട്ടുള്ള ഒരു പേപ്പർ ബൗണ്ടറി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു പേപ്പർ ബൗണ്ടറി ആണെന്ന് വിചാരിക്കുക. ഒരു പേപ്പർ ബൗണ്ടറി, അതായത് ഒരു പേപ്പർ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ഒരു ആ ബൗണ്ടറി ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഉദാഹരണത്തിന് നിങ്ങളുടെ മേശ, നിങ്ങളുടെ ടേബിളിൻ്റെ ഒരു വശത്ത് നിങ്ങളൊരു അയണിൻ്റെ ഒരു ഒരു ഷീറ്റും, ഒരു തിക്കായിട്ടുള്ളൊരു അയൺ ഷീറ്റും, മറ്റേ അറ്റത്ത് ഒരു പേപ്പർ ഷീറ്റും നിങ്ങൾ വെർട്ടിക്കലായിട്ട് ആ ടേബിളിൻ്റെ ആ രണ്ട് സൈഡിലും വെക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു പ്ലാസ്റ്റിക് ബോളിനെയാണ് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. ഈ പ്ലാസ്റ്റിക് ബോളിനെ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നു. ഓക്കെ, സോ ദ പ്ലാസ്റ്റിക് ബോൾ വിൽ ഹിറ്റ് ദി പേപ്പർ ആൻഡ് പ്രോബബ്ലി ദ പ്ലാസ്റ്റിക് ബോൾ വിൽ കം ബാക്ക്. ഈ പേപ്പർ ഒരുവിധം കട്ടിയുള്ളൊരു പേപ്പറാണ്. ഓക്കെ, നമ്മളുടെ ചാർട്ട് പേപ്പർ പോലെയുള്ളൊരു പേപ്പറാണ് നിങ്ങൾ സങ്കല്പിക്കുക. സാധാരണഗതി ഈ പൊള്ളയായിട്ടുള്ള ഈ പ്ലാസ്റ്റിക് ബോൾ, ക്രിക്കറ്റ് ബോളിൻ്റെ അത്രയും വലിപ്പമുള്ള പൊള്ളയായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോളാണ്. ഈ പ്ലാസ്റ്റിക് ബോൾ ഇവിടെ നിന്ന് ഉരുണ്ട് ഈ ഈ ചാർട്ട് പേപ്പറിൻ്റെ ഈ പേപ്പർ ബോളിനെ മീറ്റ് ചെയ്തതിന് ശേഷം അതെന്ത് ചെയ്യും, അത് തിരിച്ച് ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്ത് വരും അല്ലേ, മൈനസ് എക്സ് ഡയറക്ഷനിൽ അത് തിരിച്ചു വരും. അതാണ് സാധാരണ സംഭവിക്കുന്നത്. കാരണം ഇതിൻ്റെ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇതിൻ്റെ മാസ് വളരെ കുറവാണ് അല്ലേ, മാസ് വളരെ കുറവാണ്. മാസ് വളരെ കുറവായതുകൊണ്ട് ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നതും കുറവായിരിക്കും. മീൻസ് കൈനറ്റിക് എനർജി പൊതുവേ ഇതിന് വളരെ കുറവായിരിക്കും. കാരണം എന്താണ്, അതിൻ്റെ മാസ് വളരെ കുറവായതുകൊണ്ട് അതിൻ്റെ കൈനറ്റിക് എനർജി കുറവായിരിക്കും. ദെയർഫോർ ദിസ് കൈനറ്റിക് എനർജി ഈസ് നോട്ട് ഇനഫ് ടു ഇനഫ് ഫോർ ദാറ്റ് ബോൾ ടു പെനിട്രേറ്റ് ദിസ് പേപ്പർ ബാരിയർ അല്ലേ. ഈ പേപ്പർ ബാരിയർ എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ ബാരിയറാണ്. ആ അതിനെ പെനിട്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിനകത്തൊരു ഹോൾ ക്രിയേറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൈനറ്റിക് എനർജി സാധാരണ ഗതിയിൽ മതിയാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പരീക്ഷിച്ച് നോക്കാവുന്നേ ഉള്ളൂ. സാധാ ഒരു നിങ്ങളൊരു ഒരു ചാർട്ട് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു വോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് നിങ്ങൾ പ്ലാസ്റ്റിക് ബോൾ ഒരു സാധാരണ നമ്മളുടെ കൈകൊണ്ട് ഒക്കുന്ന അത്ര വേഗതയിൽ ഒന്ന് പായിച്ച് നോക്കുക. സാധാരണ രീതിയിൽ പ്ലാസ്റ്റിക് ബോൾ ഇവിടെ തട്ടിയിട്ട് തിരിച്ചു വരാനാണ് സാധ്യത. ഓക്കെ, ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു അയൺ ബോളാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ഇതെന്ന് പറയുന്നത് ഒരു അയൺ ബാരിയറാണ്. അത് ഭയങ്കര ഹാർഡാണ്, ഇതിനെ ക്ലോസ് ചെയ്ത് പോകാൻ ഒക്കില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഒരു അയൺ ബോളാണ് ഇങ്ങോട്ട് ഉരുണ്ട് നേരിക്കുക. ദിസ് ഈസ് ആൾസോ അയൺ ബോൾ, അത്രയും തന്നെ വലിപ്പമുള്ള സൈസ് അതുപോലെ തന്നെയുള്ള ഒരു അയൺ ബോളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ അയൺ ബോളിൻ്റെ പ്രത്യേകത എന്താണ്, ഇറ്റ് ഹാസ് എ വെരി ലാർജ് മാസ് അല്ലേ. അപ്പോൾ മാസ് വളരെ കൂടുതലാണ്. ദെയർഫോർ ഹാഫ് എം വി സ്ക്വയർ ഇൻ ദിസ് കേസ് വിൽ ആൾസോ ബി വെരി ലാർജ് അല്ലേ. അപ്പോൾ ഇവിടുന്ന് അയൺ ബോൾ ഇങ്ങോട്ട് വന്നതിന് ശേഷം എന്ത് സംഭവിക്കും? സാധാരണഗതി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ അയൺ ബോൾ ഇവിടുന്ന് ഉരുണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുത്തെ ഈ ചാർട്ട് പേപ്പറിൻ്റെ ആ ചാർട്ട് പേപ്പറിനെ അത് തുളച്ച് പുറത്തേക്ക് കടന്നു പോകും അല്ലേ, ഇങ്ങോട്ടത് കടന്നു പോകും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് പെനിട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഇത് പെനിട്രേറ്റ് ചെയ്യണോ പെനിട്രേറ്റ് ചെയ്യേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് എന്താണ്, ഈ പാർട്ടിക്കിൾ എന്തുമാത്രം എനർജി കൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ് അതിനെ തീരുമാനിക്കുന്നത്. ഇഫ് ദ പാർട്ടിക്കിൾ ഈസ് കമ്മിങ് വിത്ത് എ വെരി ലാർജ് കൈനറ്റിക് എനർജി ദെൻ ഇറ്റ് വിൽ പെനിട്രേറ്റ്. ഇഫ് ഈസ് കമ്മിങ് വിത്ത് എ വെരി സ്മോൾ കൈനറ്റിക് എനർജി ഇറ്റ് വിൽ റിഫ്ലക്ട്. ദാറ്റ് ഈസ് വാട്ട് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം അവർ ക്ലാസിക്കൽ വേൾഡ് എക്സ്പീരിയൻസ് അല്ലേ. അപ്പം നമ്മൾ ഇതേ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മൾ ഇവിടുത്തെ ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിളിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇവിടുത്തേത് ഒരു മൈക്രോസ്കോപ്പി പാർട്ടിക്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷൻ ബോക്സിൽ. ഈ വൺ ഡയമെൻഷൻ ബോക്സിലുള്ള മൈക്രോസ്കോപ്പി പാർട്ടിക്കിള് നമ്മുടെ മാക്രോസ്കോപ്പിക് വേൾഡിലെ ഇതുപോലെയുള്ള പാർട്ടിക്കിൾ പോലെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യു ഷുഡ് എക്സ്പെക്ട് ദാറ്റ് ഇറ്റ് വിൽ ക്രോസ് ദ പൊട്ടൻഷ്യൽ എനർജി, ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ എനർജി ബാരിയർ, ഇഫ് ദ കൈനറ്റിക് എനർജി ഇസ് ഗ്രേറ്റർ ദാൻ ദിസ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഇഫ് ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇഫ് ദ കൈനറ്റിക് എനർജി ഇസ് ലെസ് ദാൻ ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബാരിയർ. ഇതാണ് നമ്മൾ ക്ലാസിക്കലായിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ബിഹേവിയർ എന്നുള്ളത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കിൽ ഒന്ന് പരിഗണിക്കാൻ പോവുക. കാരണം ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് കിട്ടുന്ന പല റിസൾട്ടുകളും നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിലെ എക്സ്പെക്ടേഷന് കോൺട്രഡിക്ടറിയാണ് അല്ലേ. അപ്പോൾ കോൺട്രഡിക്ടറിയായിട്ടുള്ള റിസൾട്ടുകളൊക്കെയാണ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഈ പാർട്ടിക്കിൾ ഈ ബോക്സിൽ ബിഹേവ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ രണ്ട് റീജിയനായിട്ട് ഞാൻ പരിഗണിക്കാൻ പോവുകയാണ്. ഓക്കെ, സോ ദിസ് ഈസ് റീജിയൻ വൺ. റീജിയൻ വൺ, റീജിയൻ വണ്ണിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻ റീജിയൻ വൺ ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് സീറോ. ഓക്കെ, ഇനി റീജിയൻ ടുവിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിലോ ദെൻ ഇറ്റ് ഹാസ് ടു ക്രോസ് ദിസ് പൊട്ടൻഷ്യൽ അല്ലേ. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് വി ആണ്. റീജിയൻ ടുവിലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് വി ആണ്. അപ്പോൾ ആ വിയെ ക്രോസ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനെ അങ്ങോട്ട് കടന്നു വരാനൊക്കത്തുള്ളൂ. ഓക്കെ, അപ്പം എക്സ് ഇസ് ഈക്വൽ ടു സീറോ ടു എക്സ് ഇസ് ഈക്വൽ ടു എൽ, ദാറ്റ് ഈസ് ദ റീജിയൻ വൺ. In that region 1, the potential energy is 0 and means no external force is acting here in this region. But from x is equal to L to any distance, means x is equal to infinity, okay?
അപ്പോൾ ഇവിടെ മുതൽ അങ്ങോട്ട് ഏത് ഡിസ്റ്റൻസിലേക്ക് നമ്മൾ പോയാലും എന്താണ് ദാറ്റ് ഈസ് എ റീജിയൻ വിത്ത് പൊട്ടൻഷ്യൽ എനർജി വി ഓക്കെ അങ്ങനെയുള്ള ഒരു റീജിയൻ ആണെന്ന് നമുക്ക് സങ്കല്പിക്കാം അങ്ങനെ രണ്ട് റീജിയൻ ആണ് നമ്മൾ സങ്കല്പിക്കുന്നത് അപ്പോൾ ഈ രണ്ട് റീജിയനിലും പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻ്റ് ആയതുകൊണ്ട് നമ്മൾ രണ്ട് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ പരിഗണിക്കണം ബിക്കോസ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷനിൽ ഒരു ടേം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലേ അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി രണ്ടിടത്തും ഡിഫറൻറ്റ് ആയതുകൊണ്ട് വി ഹാവ് ടു കൺസിഡർ ടു ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ദ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഫോർ ദ റീജിയൻ വൺ ആൻഡ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഫോർ റീജിയൻ ടു അപ്പോൾ നമ്മൾ റീജിയൻ വണ്ണിന് പരിഗണിക്കാം റീജിയൻ വൺ ദ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഫോർ റീജിയൻ വൺ വാട്ട് വിൽ ബി ദ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഫോർ റീജിയൻ വൺ d സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 8π² എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ബട്ട് വി ഈസ് ഈക്വൽ ടു 0 ഇൻ ദ റീജിയൻ വൺ സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ഇ ഓൺലി റൈറ്റ് സോ 8π² എം ഇ ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു 0 ഞാൻ ഇവിടെ ഒരു ചെറിയ മാറ്റം വരുത്തിക്കൊള്ളട്ടെ ഇവിടെ റീജിയൻ വണ്ണിലായതുകൊണ്ട് അതിനെ സൈ വൺ എന്ന് ഞാനത് വിളിച്ചു വിട്ടെ സൈ വൺ സോ ലെറ്റ് മീ കോൾ ദിസ് ആസ് സൈ വൺ മീൻസ് ദ വേവ് ഫംഗ്ഷൻ ഇൻ ദ റീജിയൻ വൺ സോ ഡി സ്ക്വയർ സൈ വൺ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 8π² എം ഇ ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു സൈ വൺ ഈസിക്കൽ ടു 0 ദാറ്റ്സ് എ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഫോർ ദ റീജിയൻ വൺ ആൻഡ് ഫോർ ദ റീജിയൻ ടു ഓക്കെ റീജിയൻ ടു വാട്ട് വിൽ ബി ദ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഡി സ്ക്വയർ സൈ ഡിവൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 8π² എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ദർ വി കനോട്ട് നെഗ്ലക്ട് വി ബിക്കോസ് വി ഇസ് എ നോൺ സീറോ വാല്യൂ ദർ റൈറ്റ് ദർ ഫോർ വി ഹാവ് ടു റൈറ്റ് ഇ മൈനസ് വി ഇൻറ്റു സൈ ഈക്വൽ 0 സിൻസ് ഇറ്റ് ഈസ് ദ വേവ് ഫംഗ്ഷൻ ദ റീജിയൻ 2 ലെറ്റ് മീ കോൾ ദിസ് ആ സൈ 2 ഓക്കെ സൈ 2 സോ ദിസ് ഈസ് എ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഫോർ റീജിയൻ 2 Let me call this as equation number 1 and this as equation number 2. Now, we have to consider two cases. ഏതാണ് രണ്ട് കേസുകൾ എന്ന് പറയുന്നത് ഒന്ന് കൈനറ്റിക് എനർജി ഓർ എനർജി ദ ടോട്ടൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ പൊട്ടൻഷ്യൽ ബാരിയർ ആൻഡ് ദ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ദ പൊട്ടൻഷ്യൽ ബാരിയർ മറ്റൊരു കേസ് എന്ന് പറയുന്നത് ദ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ ദ പൊട്ടൻഷ്യൽ ബാരിയർ ഇങ്ങനെ രണ്ട് കേസുകളുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഈ രണ്ട് കേസുകളൊന്ന് പരിഗണിച്ച് നോക്കാം കേസ് വൺ ആൻഡ് കേസ് ടു കേസ് വൺ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഈ ദാറ്റ് ഈസ് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഓക്കെ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ വി ഓക്കെ ലെസ് ദാൻ വി ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു കൺസിഡർ ഫസ്റ്റ് അപ്പോൾ ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ ഈ ദ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ വി ആണെന്നുണ്ടെങ്കിൽ ഇൻ റീജിയൻ വൺ എന്തായിരിക്കും നമ്മളുടെ റീജിയൻ വണ്ണിലുള്ള കേസ് നമുക്ക് നോക്കാം ഡി സ്ക്വയർ സൈ വൺ ഡിവൈഡ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് കെ വൺ സ്ക്വയർ സൈ വൺ ഈസ് ഈക്വൽ ടു 0 എന്താണ് കെ വൺ സ്ക്വയർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ പരിഗണി ഊഹിക്കാം എന്താണ് കെ വൺ സ്ക്വയർ എന്ന് പറയുന്നത് 8π² എം ഇ ബൈ എച്ച് സ്ക്വയർ അതാണ് കെ വൺ സ്ക്വയർ ദാറ്റ് ഈസ് എ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ K1² is equal to 8π² ME divided by H square. So, this is the Schrodinger wave equation in region 1. D square psi 1 by dx square plus K1 square psi e psi 1 is equal to 0. Okay, let me call this as equation number 3. And for region 2 also I am going to construct this type of an equation. Okay, a simplified equation for region 2. For region 2, I can write it like d square psi 2 divided by dx square plus, okay. So, here I am considering that E is less than V. E less than V ആണെന്നാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളൊന്ന് ഒന്ന് കെയർഫുൾ ആയിരിക്കണം ഓക്കെ നമ്മളുടെ ഷ്രോഡിംഗർ വേവ് ഇക്വേഷനകത്ത് എന്താണ് e മൈനസ് വി ഇൻറ്റു സൈ ടു ഈസിക്കൽ ടു 0 എന്നാണ് e മൈനസ് വി ഇൻറ്റു സൈ ടു ഈസിക്കൽ ടു 0 ഇവിടെ e ലെസ് ദാൻ വി ആണ് അല്ലേ അപ്പോൾ e ലെസ് ദാൻ വി ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും e മൈനസ് വി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും അല്ലേ e മൈനസ് വി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്ത മാതിരി ഇതിനെ K2² എന്ന് വിളിച്ചു കഴിഞ്ഞാൽ K2² എന്തായി പോകും ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട് മാറിപ്പോകും അല്ലേ
അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഈ ഇക്വേഷന് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ പ്ലസ് 8π² എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ഇൻറ്റു സൈ ടു എന്ന് എഴുതുന്നതിന് പകരം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈനസ് 8π² എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു വി വി മൈനസ് ഇ ഇൻറ്റു സൈ ടു എന്ന് എഴുതിക്കൂടെ. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം അല്ലേ. ആ ടേമിന് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഈ ടേമും ഈ ടേമും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഞാനിവിടെ നിന്നൊരു മൈനസ് സൈൻ ഇങ്ങോട്ട് പുറത്തോട്ട് എടുത്തിട്ടെന്നേ ഉള്ളൂ ഇവിടെ, അല്ലെങ്കിൽ മൈനസ് സൈൻ കൊണ്ട് ഇതിന് രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തേ ഉള്ളൂ. 8π² എം ഇ ബൈ എച്ച് സ്ക്വയറിനെ എം ബൈ എച്ച് സ്ക്വയറിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇ മൈനസ് വി എയും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. രണ്ട് പ്രാവശ്യം ഒരേ ടേമിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, മൈനസ് ഇൻറ്റു മൈനസ് ദാറ്റ് ഈസ് ഇക്വൽ ടു പ്ലസ് വൺ. സോ അടിയൻ, അതായത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഈ ടേമിൽ ചെയ്യുന്നില്ല, ഒന്ന് റീഅറേഞ്ച് ചെയ്തേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ രീതിയിൽ ഉള്ള ടേമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ കെ സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടുത്തെ കെ സ്ക്വയർ എന്ന് പറയുന്നത്, അതായത് കെ ടു സ്ക്വയർ എന്ന് പറയുന്നത് 8π² എം ഡിവൈഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു വി മൈനസ് ഇ ആണ് കേട്ടോ. വി മൈനസ് ഇ, ഇ മൈനസ് വി അല്ല, വി മൈനസ് ഇ ആണ്. അപ്പോൾ എങ്ങനെ എനിക്ക് എങ്ങനെ എഴുതാം, മൈനസ് കെ ടു സ്ക്വയർ എന്നാണ് ഞാൻ എഴുതുന്നത്. സോ ദിസ് ഈസ് മൈനസ് കെ ടു സ്ക്വയർ ഇൻറ്റു സൈ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ഓക്കെ, ലെറ്റ് മീ കോൾ ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ ഇങ്ങനെ രണ്ട് ഇക്വേഷൻ കൂടി എനിക്കുണ്ട്, സിംപ്ലിഫൈഡായിട്ടുള്ള രണ്ട് ഇക്വേഷൻ കൂടിയുണ്ട്. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യേണ്ട ഉദ്ദേശം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണാം. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള ഇക്വേഷൻ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. റീജിയൻ വണ്ണിലെ ഇക്വേഷൻ നിങ്ങൾ നോക്കുക, ഡി സ്ക്വയർ സൈ വൺ ബൈ ഡി എ സ്ക്വയർ പ്ലസ് കെ വൺ സ്ക്വയർ സൈ ഈസ് ഇക്വൽ ടു സൈ വൺ ഈസ് ഇക്വൽ ടു സീറോ. ഹാവ് യു സീൻ ദിസ് ടൈപ്പ് ഓഫ് ഇക്വേഷൻ ഏർലിയർ? നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതുപോലൊരു ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾ പാർട്ടിക്കിൾ ഫ്രീ പാർട്ടിക്കിളിൻ്റെ പറ്റി പഠിച്ചപ്പോൾ, ഫ്രീ പാർട്ടിക്കിളിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ ഇതേപോലൊരു ഇക്വേഷൻ കണ്ടായിരുന്നു അല്ലേ. ഡി സ്ക്വയർ സൈ ബൈ ഡി എ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു സീറോ, ആ ഇക്വേഷൻ നമ്മൾ അവിടെ കണ്ടതാണ്. അതിൻ്റെ സൊല്യൂഷനെ നമ്മൾ അവിടെ കണ്ടതാണ് അല്ലേ. എന്തായിരുന്നു അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്? സൊല്യൂഷൻ എന്ന് പറയുന്നത് എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ്, അതായിരുന്നു അവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷനും സിമിലർ ഇക്വേഷനാണ് നമുക്കിവിടെ ഉള്ളത്. ദെർഫോർ വാട്ട് വിൽ ബി ദി സൊല്യൂഷൻ ഫോർ ഇക്വേഷൻ 3? സൊല്യൂഷൻ ഫോർ ഇക്വേഷൻ ത്രീ എന്തായിരിക്കും? ആ സൊല്യൂഷൻ ഫോർ ഇക്വേഷൻ 3 ഈസ് സൈ വൺ ഈസ് ഈക്വൽ ടു എ സൈൻ കെ വൺ എക്സ് പ്ലസ് ബി കോസ് കെ വൺ എക്സ് നിങ്ങൾക്കറിയാം ഈ സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് റിയൽ ഫോമിലാണല്ലേ, റിയൽ ഫോം. അതായത് ഇവിടെ ഇതൊരു കോംപ്ലക്സ് നമ്പർ അല്ല എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, റിയൽ ഫോമിലാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളവിടെ പഠിച്ചു തന്നെ ഫ്രീ പാർട്ടിക്കിളിൻ്റെ കേസിൽ പഠിച്ചു ഇതിനെ എങ്ങനെയാണ് നമ്മുടെ കോംപ്ലക്സ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് നമ്മളവിടെ പഠിച്ചായിരുന്നു. എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? വി ക്യാൻ എക്സ്പ്രസ് ദീസ് ആസ് എ കോംപ്ലക്സ് ഫോം, ദാറ്റ് ഈസ് ഐ വൺ ഈസ് ഈക്വൽ ടു എ ഡാഷ് എക്സ്പോണൻഷ്യൽ ഐ കെ വൺ എക്സ് പ്ലസ് ബി ഡാഷ് എക്സ്പോണൻഷ്യൽ മൈനസ് ഐ കെ വൺ എക്സ് അല്ലേ. ദിസ് ഈസ് ദ കോംപ്ലക്സ് ഫോം സോ വി ഹാവ് ദ സൊല്യൂഷൻ, വി ക്യാൻ എക്സ്പ്രസ് ദ സൊല്യൂഷൻ ഐദർ ഇൻ ദ റിയൽ ഫോം ഓർ ഇൻ ദ കോംപ്ലക്സ് ഫോം. ഇതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി വളരെ വിശദമായിട്ട് ഇത് പഠിച്ചതാണ്. ഓക്കെ, സോ ദിസ് ഈസ് എ സൊല്യൂഷൻ ഫോർ ഇക്വേഷൻ നമ്പർ 3. നമ്മളിനി ഇക്വേഷൻ നമ്പർ 4 വരാം. വളരെ കെയർഫുൾ ആയിരിക്കണം ഇക്വേഷൻ നമ്പർ 4 വരുമ്പോൾ. ഇതേപോലെ ഒരു സൊല്യൂഷൻ അവിടെ പെട്ടെന്ന് കയറി എഴുതി വെക്കരുത് കേട്ടോ. കാരണം എന്താണ്, ആ ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയുന്നത് നമ്മളുടെ ഇതുപോലുള്ളൊരു ഇക്വേഷൻ അല്ല. ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു 0 ആയിരുന്നു. ഇവിടെയോ ഡി സ്ക്വയർ സൈ ബൈ ഡി എ സ്ക്വയർ മൈനസ് കെ സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു 0. ഇക്വേഷൻ മാറിപ്പോയി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതേപോലത്തെ സൊല്യൂഷൻ അല്ല. നിങ്ങൾ അറിയാതെ സൊല്യൂഷൻ ഇതേപോലത്തെ സൊല്യൂഷൻ കേറ്റു വെച്ച് അങ്ങ് റിപ്പീറ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സൊല്യൂഷൻ ഫോർ ഇക്വേഷൻ നമ്പർ 4 എന്താണ് നമുക്ക് നോക്കാം. ഇക്വേഷൻ നമ്പർ 4 സൊല്യൂഷൻ സൈ ടു എന്ന് പറയുന്നത്, സൈ ടു ഈസ് ഈക്വൽ ടു സി എക്സ്പോണൻഷ്യൽ കെ ടു എക്സ്. അവിടെ ഐ വന്നിട്ടില്ല, വളരെ പ്രധാനമാണ് കേട്ടോ. ഇവിടുത്തെ ഐ ഇവിടെ വന്നിട്ടില്ല, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ് പക്ഷേ ഐ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം സൊല്യൂഷൻ വേറെയാണ്, സി എക്സ്പോണൻഷ്യൽ കെ ടു എക്സ് പ്ലസ് ഡി എക്സ്പോണൻഷ്യൽ മൈനസ് കെ ടു എക്സ്. ഇതാണ് ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ് എഴുതാൻ.
ഇവിടെ നോക്കുക, ഈ എയും എ ഡാഷ് എയും ബിയും എ ഡാഷും ബി ഡാഷും സിയും ഡിയും ഒക്കെ ആർബിട്രറി കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സ്പൊണൻഷ്യൽ ഫോം എങ്ങനെയാണ് എഴുതുന്നത് നിങ്ങളൊന്ന് നോക്കുക. നമ്മുടെ സൈവണിൻ്റെ കേസിൽ എക്സ്പൊണൻഷ്യൽ ഐ കെ വൺ എക്സ് ആയിരുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഐ ഇല്ല, കെ വണ്ണ് വരെ കെ ടു ആണല്ലോ, അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇവിടെ ഐ നമ്മളൊന്ന് മാറ്റുക, അത്രേ ഉള്ളൂ. ഓക്കെ, എക്സ്പൊണൻഷ്യൽ കെ ടു എക്സ്, ഇവിടെയാണെന്നുണ്ടെങ്കിൽ എക്സ്പൊണൻഷ്യൽ മൈനസ് കെ ടു എക്സ്, ഇവിടെയാണെങ്കിലോ എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ കെ വൺ എക്സ് ആണ്. ഇവിടെ ഐ ഇല്ല, പകരം മൈനസ് കെ ടു എക്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് സൊല്യൂഷൻ ക്യാൻ ബി റിമെമ്പേർഡ് ഈസ്ലി. അപ്പോൾ ഇതാണ് ഇക്വേഷൻ നമ്പർ ഫോറിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്, സൈവണിൻ്റെയും സൈറ്റുവിൻ്റെയും ജനറൽ സൊല്യൂഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ സൊല്യൂഷൻസിനെ ഒന്നുകൂടെ റിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ റിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ബൗണ്ടറി കണ്ടീഷൻ നമ്മളിവിടെ സൈവൺ നോക്കുക. സൈവൺ എന്ന് പറയുന്നത് നിങ്ങൾ ഫ്രീ പാർട്ടിക്കിളിൻ്റെ കേസിൽ പഠിച്ചതുപോലെ സൈവണിൻ്റെ രണ്ട് പാർട്ടാണുള്ളത്. ഒന്ന് എക്സ്പൊണൻഷ്യൽ ഐ കെ വൺ എക്സും മറ്റേത് എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ കെ വൺ എക്സും. ഇതിനെ ട്രിഗ്നോമെട്രിക് ഫോമിൽ എഴുതാം, കെ സൈൻ കെ വൺ എക്സ് പ്ലസ് ബി കോസ് കെ വൺ എക്സ് എന്നുള്ള രീതിയിൽ എഴുതാം, ട്രിഗ്നോമെട്രിക് ഫോമിൽ എഴുതാം. അതായത് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, സൈവൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ പഠിച്ചതുമാതിരി ദിസ് ഈസ് ആക്ച്വലി എ സൂപ്പർ പൊസിഷൻ ഓഫ് ടു വേർബ്സ്. നിങ്ങളിത് മറന്നു പോയെന്നുണ്ടെങ്കിൽ ആ പഴയ ലെക്ചർ ഒന്നുകൂടി കാണുക. ഓക്കെ, സൂപ്പർ പൊസിഷൻ ഓഫ് ടു വേർബ്സ്, അതിനകത്ത് ആദ്യത്തെ പാർട്ട് എക്സ്പൊണൻഷ്യൽ ഐ കെ വൺ എക്സ് കാണിക്കുന്നത് ദാറ്റ് ഈസ് എ വേവ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഓക്കെ, ആൻഡ് എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ കെ വൺ എക്സ് കറസ്പോണ്ട്സ് ടു ദ വേവ് ഇൻ ദ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. ആൻഡ് ഇഫ് യു ആർ കൺസിഡറിങ് സൈവൺ ഓൾ ടുഗദർ, ദെൻ സൈവൺ ഈസ് എ സൂപ്പർ പൊസിഷൻ ഓഫ് ടു വേവ്സ്. അപ്പം പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലും നെഗറ്റീവ് എക്സ് ഡയറക്ഷനും ഉള്ള രണ്ട് വേവ്സിൻ്റെ സൂപ്പർ പൊസിഷനാണ് സൈവൺ എന്ന് പറയാം. പക്ഷേ സൈറ്റുവിനെ നിങ്ങൾ അങ്ങനെ കൺസിഡർ ചെയ്ത് ഇവിടുത്തെ ഫങ്ഷൻസ് ഡിഫറൻ്റ് ആണ്, അതുകൊണ്ട് നിങ്ങൾ ഈ ഫങ്ഷനെ കൺസിഡർ ചെയ്ത മാതിരി ഇവിടെ കൺസിഡർ ചെയ്യരുത്. ഓക്കെ, ഇനി നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സോ ലെറ്റ് അസ് ടേക്ക് ദ ബൗണ്ടറി കണ്ടീഷൻ ദാറ്റ് അറ്റ് എക്സ് ഈസിക്കൽ ടു സീറോ, എക്സ് ഈസിക്കൽ ടു സീറോ, സായ് ഈസിക്കൽ ടു സീറോ. ഇതാണ് ഒരു ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നതല്ലേ. എക്സ് ഈസിക്കൽ ടു സീറോ ഈസ് സായ് ഈസിക്കൽ ടു സീറോ ആണ്. കാരണം എക്സ് ഈസിക്കൽ ടു സീറോയിലുള്ള പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ബാരിയർ ആണ്. അതിനെ ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമാണ്, ഇമ്പോസിബിൾ ടു ക്രോസ് ദാറ്റ് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ബാരിയർ. ദെയർഫോർ സൈ വിൽ ബി സീറോ. അതായത് വേവ് ഫംഗ്ഷൻ അവിടെ വരുമ്പോൾ എന്താവും? സീറോ ആയിരിക്കും. അതായത് ഇതിനെ ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ വേവ് ഫംഗ്ഷൻ അവിടെ വരുമ്പോൾ സീറോ ആണ്. അപ്പോൾ എക്സ് ഈസിക്കൽ ടു സീറോയിൽ സൈ ഈസിക്കൽ ടു സീറോ ആണ്. ദാറ്റ് ഈസ് എ ബൗണ്ടറി കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഈ ബൗണ്ടറി കണ്ടീഷൻ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഫോർ സൈ വൺ, ഓക്കെ, ഫോർ സൈ വൺ, ഹൗ യു ക്യാൻ റൈറ്റ് സൈ വൺ ഈസിക്കൽ ടു സീറോ അറ്റ് എക്സ് ഈസിക്കൽ ടു സീറോ. സൈ വൺ ഈസിക്കൽ ടു സീറോ അറ്റ് എക്സ് ഈസിക്കൽ ടു സീറോ ആണ് അല്ലേ. അപ്പം വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് സൈ വണിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? എ സൈൻ കെ വൺ എക്സ് പ്ലസ് ബി കോസ് കെ വൺ എക്സ് എന്നാണ്. അപ്പം നമുക്ക് എഴുതാം സീറോ, ദാറ്റ് ഈസ് സൈ വൺ, സീറോ ഈസിക്കൽ ടു എ സൈൻ കെ വൺ എക്സ്. കെ വൺ എക്സ് മീൻസ് കെ വൺ ഇൻറ്റു സീറോ. ഓക്കെ, പ്ലസ് ബി കോസ് k1x. What is k1x? That is 0. Okay? So ഓക്കെ, സോ വാട്ട് വി ക്യാൻ ഗെറ്റ് ഫ്രം ഹിയർ, ദാറ്റ് ഈസ് സീറോ ഈസിക്കൽ ടു എ സൈൻ സീറോ പ്ലസ് ബി കോ സീറോ. ഓക്കെ, സൈൻ സീറോ, ദാറ്റ് ഈസ് സീറോ. സോ ദിസ് ടേം വിൽ ബി വാനിഷ്ഡ്. വാട്ട് ഈസ് റിമൈനിങ് ഈസ് ബി കോ സീറോ. സോ ബി ഇൻറ്റു കോ സീറോ ഈസിക്കൽ ടു വൺ, ബി ഇൻറ്റു വൺ. ഇറ്റ് മീൻസ് ദാറ്റ് ബി ഈസിക്കൽ ടു സീറോ, ബി ഈസിക്കൽ ടു സീറോ. സോ ഫോർ എനി വാല്യൂ ഓഫ് എക്സ്, ഓക്കെ, ബി വിൽ ബി ഈക്വൽ ടു സീറോ. കാരണം ബി എന്ന് പറയുന്നത് ഒരു ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് എക്സ് ഈസിക്വൽ ടു സീറോ എന്ന് പറയുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പം ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി, ബി എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പോൾ നമുക്ക് സൈവണിന് എന്ത് ചെയ്യാം? റിഫൈൻ ചെയ്തെഴുതാം. ഹൗ ക്യാൻ ബി റൈറ്റ് സൈവൺ? ദെൻ സൈവൺ ഈസിക്വൽ ടു എ കോസ് എ സൈൻ കെ വൺ എക്സ് പ്ലസ് ബി കോസ് കെ വൺ എക്സ് ആണ്. അതിനകത്ത് ബി സീറോ ആണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ എന്ത് ഏത് ടേമേ ഉള്ളു, നിലനിൽക്കത്തുള്ളൂ? എ സൈൻ കെ വൺ എക്സ് എന്ന് പറയുന്ന ടേം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഓൾറെഡി ഇത് അറിയാവുന്നതാണ്, നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. സൈ വൺ ഈസിക്വൽ ടു, ദെയർഫോർ സൈ വൺ ഈസിക്വൽ ടു എ സൈൻ കെ വൺ എക്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് മോർ റിഫൈൻഡ് സൊല്യൂഷൻ. ഇനിയും നമ്മൾ സൈ ടുവിൻ്റെ കേസ് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഓക്കെ, സൈ ടുവിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം.
psi 2 in the case c exponential k2x plus d exponential minus k2x marana exponential aanu expression aanu psi 2 nulla idinattu nammal onnu nokkikkolu ee x infinity ilekku pogunu psi 2 nu parayna evadum thottana x is equal to l il aanu avadu thodangunnathu alle x is equal to l to x is equal to infinity aanu aa x is equal to l kaniya pinne boundary onnum illa appo infinity ilekku adana extend kiya appo infinity ilekku pogumbol as x tends to infinity x इंफिनिटी एंतरिक्कुम संभव इवड़े सी एक्सपोनेंशियल के टू एक्स पर टेम इंफिनिटी आव अल एक्सपोनेंशियल ग्रो सी एक्सपोनेंशियल के टू एक्स टेम इंफिनिटी ग्रो अब ईर टेम एक्स इज इक्वल टू आस एक्स टेंड्स टू इंफिनिटी सी एक्सपोनेंशियल के टू एक्स टेंड्स टू इंफिनिटी अल सी एक्सपोनेंशियल k2x എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് അടുത്ത് അങ്ങ് പോകും അല്ലേ അപ്പം ഈ ടേം നിലനിൽക്കുന്നിടത്തോളം കാലം എന്തായിരിക്കും നമ്മുടെ psi 2 എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ഒരു വേവ് ഫംഗ്ഷൻ ആയിരിക്കില്ല അല്ലേ അപ്പോൾ നമുക്കറിയാം വേവ് ഫംഗ്ഷൻസിന്റെ പ്രത്യേകത എന്താണ് വേവ് ഫംഗ്ഷൻ മസ്റ്റ് ബി ഫൈനൈറ്റ് പക്ഷേ ഈ ഒരു ടേം നിലനിൽക്കുന്നിടത്തോളം കാലം ई वेव फंक्शन और फाइनाइट वेव फंक्शन नमुक पर अब अगर फाइनाइट वेव फंक्शन नीलर्तमें एंण कंडीशन सी इज इक्वल टू जीरो आनंद ई टेम एंत वानिश एला एक्स वैल्यूसलू टेम वानिश अब नमुक ई वेव फंक्शन फाइनाइट नीलर्तन नमुक सी इज इक्वल टू जीरो कंडीशन को कीप द वेव फंक्शन फाइनाइट अल सो आस एक्स टेंड्स टू इंफिनिटी आस एक्स tends to infinity that the first term tends to infinity means c exponential k2x tends to infinity so in order to avoid this situation we have to consider that c is equal to 0 to keep the wave function finite finite at nilarthan vendi we c is equal to 0 aanu assume cheyanam अगर आई टू रिफाइंड फोम साइ टू इज इक्वल टू डी एक्सपोनेंशियल माइनस के टू एक्स आदि टेम इला बाकी डी एक्सपोनेंशियल माइनस के टू एक्स साइ टू फोम ओके अब नमुक साइ वण साइ टू रू रिफाइंड एक्सप्रेशन्स साइ वण इज इक्वल टू ए साइन के वण एक्स इधान एक्सप्रेशन साइ टू इज इक्वल टू डी एक्सपोनेंशियल माइनस k2x ओके ഇനി നമ്മൾ അടുത്ത ഒരു കണ്ടീഷൻ കൂടി അപ്ലൈ ചെയ്യാൻ പോയാണ് ദ കണ്ടിന്യൂയിറ്റി കണ്ടീഷൻ വി നോ ദാറ്റ് ദ വേവ് ഫംഗ്ഷൻ മസ്റ്റ് ബി കണ്ടിന്യൂസ് ദ കണ്ടീഷൻ ഓഫ് കണ്ടിന്യൂയിറ്റി വേവ് ഫംഗ്ഷൻ മസ്റ്റ് ബി കണ്ടിന്യൂസ് അതായത് നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വേവ് ഫംഗ്ഷൻ സൈ 1 നിന്ന് തുടങ്ങി സൈ 2 ലേക്ക് എക്സ്റ്റൻഡ് ചെയ്യാണ് അല്ലേ ഒരു പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ ആണ് രണ്ട് റീജിയനിലാണ് നമ്മൾ സൈ 1 എന്നും സൈ 2 എന്നും വിളിച്ചത് അപ്പോൾ ഈ പാർട്ടിക്കിൾ റീജിയൻ 1 ൽ നിന്ന് റീജിയൻ 2 ലേക്ക് പോകുന്നോ പോകുന്നില്ലയോ നമുക്ക് ഇപ്പോ നമ്മൾ തെളിയിച്ചിട്ടില്ല പോകുന്നു എന്ന് അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ മാത്രം പാർട്ടിക്കിൾ റീജിയൻ 2 ലേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ സൈ 2 എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പോ നമ്മുടെ റീജിയൻ 1 എന്ന് പറയുന്നത് ഇതാണ് റീജിയൻ 1 ഇത് റീജിയൻ 2 ആണ് ഇത് റീജിയൻ 1 ഉം ഇത് റീജിയൻ 2 ഉം ആണ് അല്ലേ अब इवड़े वेव फंक्षन नमुक इवे वेव फंक्षन तीर्च कारण इवे पोटेंशियल एनर्जी सीरो अब इवड़े वेव फंक्षन इन नरगणिकाणी इत सी वेव फंक्षन वाल्यू इवे सी ओके अब वेव फंक्षन नरगणिकाणी ई वेव फंक्षन इवे वे वन विचार ओके इवे वे वन शेम इन रीजियन टूवे कड़कना इन ना संगल्पू कड़को कड़को नामिव तेल रीजियन टूवे कड़कों संगल्प अगर कड़क अवे वेव फंक्षन एक्सीस्ट रीजियन टूवल वेव फंक्षन एक्सीस्ट अब इतना साइ वण अल्ले साइ टू ए रीजियन टूवे वेव फंक्षन आ रीजियन टूवे वेव फंक्षन ऐसे इंगे पानी इन पानक अगर पे कल कंटिन्यूस अल डिस्कंटिन्यूस अल कम साइ वण इवड़ा वन निकाय साइ टू तुंग इवड़ा अब पा वेव फंक्षन मोतम वेव फंक्षन एंकम पार्टिकि वेव फंक्षन रू पार्टा साइ वण साइ टू ആ മൊത്തം വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് വേവ് ഫംഗ്ഷൻ ആയിരിക്കണം അതുകൊണ്ട് ഈ ഡിസ്കണ്ടിന്യൂയിറ്റി അനുവദിക്കാൻ ഒക്കില്ല അപ്പോൾ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ അല്ലേ
അപ്പൊ സൈ ടു എങ്ങനെ ആയിരിക്കണം തുടങ്ങേണ്ടത്? സൈ ടു ഇവിടെ നിന്ന് തന്നെ തുടങ്ങണം അല്ലേ. എവിടെയാണോ സൈ വൺ വന്ന് നിൽക്കുന്നത് അവിടെ നിന്ന് തന്നെ ആയിരിക്കണം സൈ ടു തുടങ്ങേണ്ടത്. സൈ ടുവിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ എങ്ങനെയായിരിക്കും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പൊ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാനൊക്കത്തുള്ളൂ, സൈ വൺ സൈ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാനൊക്കത്തുള്ളൂ. ദാറ്റ് ഈസ് എ ക്വാണ്ടം മെക്കാനിക്കൽ റിക്വയർമെന്റ്. വേവ് ഫംഗ്ഷൻ മസ്റ്റ് ബി കണ്ടിന്യൂസ്. അപ്പൊ ആ ക്വാണ്ടം മെക്കാനിക്കൽ റിക്വയർമെന്റ് നമ്മളൊന്ന് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം സൈ വൺ ഈസിക്കൽ ടു സി സൈ ടു ആയിരിക്കും എവിടെ, എക്സ് ഈസിക്കൽ ടു എൽ എന്ന് പറയുന്ന പോയിന്റ് ആണിത്. ഈ എക്സ് ഈസിക്കൽ ടു എൽ എന്ന് പറയുന്ന പോയിന്റിൽ സൈ വൺ എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കണം, സൈ ടു ആയിരിക്കണം. അതായത് സൈ വൺ എവിടെ ചെന്നാണോ അവസാനിക്കുന്നത് അവിടെ നിന്നായിരിക്കണം സൈ ടു തുടങ്ങുന്നത് അല്ലേ. അതായത് ലാർജ് ഡിഫറൻസ് ഒന്നും പാടില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ഭാഗത്തെ അതിൻ്റെ സ്ലോപ്പ് എടുക്കുമ്പോൾ, സൈ വണിൻ്റെയും സൈ ടുവിൻ്റെയും സ്ലോപ്പ് എടുക്കുമ്പോൾ രണ്ട് സ്ലോപ്പും ഒരുപോലെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അത് കണ്ടിന്യൂസ് ആണെന്ന് പറയാനൊക്കത്തുള്ളൂ. ഓക്കെ, സോ അറ്റ് എക്സ് ഈസിക്കൽ ടു എൽ ദ കണ്ടീഷൻ ഈസ് ദാറ്റ് ദ കണ്ടീഷൻ ഫോർ കണ്ടിന്യൂറ്റി ഈസ് ദാറ്റ് അറ്റ് എക്സ് ഈസിക്കൽ ടു എൽ അറ്റ് എക്സ് ഈസിക്കൽ ടു എൽ സൈ വൺ ഈസ് ഈക്വൽ ടു സൈ ടു. സൈ വൺ എന്ന് പറയുന്നത് സൈ ടുവിന് തുല്യമാണ് അല്ലേ. അതുപോലെ സ്ലോപ്പ് ഓഫ് സൈ വൺ ഈസിക്കൽ ടു സ്ലോപ്പ് ഓഫ് സൈ ടു. ഇറ്റ് മീൻസ് ദാറ്റ് ഡി സൈ വൺ ഡിവൈഡഡ് ബൈ ഡി ഇ എക്സ് ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് സൈ വൺ മീൻസ് ദ ചേഞ്ച് ഓഫ് സൈ വൺ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളതാണ് എൻ്റെ ഫിസിക്കൽ മീനിങ്. ഓക്കെ, ദ ചേഞ്ച് ഓഫ് സൈ വൺ വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് വളരെ ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ സൈ വണിൽ ഉണ്ടാകുന്ന ചേഞ്ച് അതെന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ ചേഞ്ച് ഓഫ് സൈ ടു വെൻ ദർ ഇസ് എ ഇൻഫിനിറ്റിസിമൽ സ്മോൾ ചേഞ്ച് ഇൻ എക്സ് തന്നെയായിരിക്കും. ഓക്കെ, ഡി സൈ വൺ ഈസ് ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി സൈ ടു ബൈ ഡി എക്സ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദിസ് വേവ് ഫംഗ്ഷൻ ഈസ് എ കണ്ടിന്യൂസ് വേവ് ഫംഗ്ഷൻ. അപ്പോൾ കണ്ടീഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം, സൈ വൺ ഈസിക്കൽ ടു സൈ ടു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഡി സൈ വൺ ബൈ ഡി എക്സ് ഈസിക്കൽ ടു ഡി സൈ ടു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് നേരി നോക്കാം. എന്താണ് സൈ വൺ ഈസിക്കൽ ടു സൈ ടു? സൈ വൺ എന്താണ്? എ സൈൻ കെ വൺ എക്സ് അല്ലേ, എ സൈൻ കെ വൺ എക്സ്, അതാണ് സൈ വൺ. സൈ ടു എന്താണ്? ഡി എക്സ്പൊണൻഷ്യൽ മൈനസ് കെ ടു എക്സ് അല്ലേ. ഇവിടെയുണ്ട് സൈ വൺ ഈസിക്കൽ ടു എ സൈൻ കെ വൺ എക്സ് ആൻഡ് സൈ ടു ഈസിക്കൽ ടു ഡി എക്സ്പൊണൻഷ്യൽ മൈനസ് കെ ടു എക്സ്. ഈ രണ്ടിൻ്റെയും വാല്യൂ ഒന്ന് തന്നെയായിരിക്കും വെൻ വെൻ എക്സ് ഈസിക്കൽ ടു എൽ. ഓക്കെ, അതാണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് അറ്റ് എക്സ് ഈസിക്കൽ ടു എൽ വി ക്യാൻ റൈറ്റ് എ സൈൻ കെ വൺ എ സൈൻ കെ വൺ എക്സ് എ സൈൻ കെ വൺ എക്സ് ഈസ് ഈക്വൽ ടു ഡി എക്സ്പൊണൻഷ്യൽ മൈനസ് കെ ടു എക്സ് അറ്റ് എക്സ് ഈസിക്കൽ ടു എൽ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൻഡ് ദിസ് എക്സ്പ്രഷൻ ആൾസോ വി ക്യാൻ എക്സ്പാൻഡ്. എങ്ങനെയായിരിക്കും ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത്? ഡി സൈ വൺ ബൈ ഡി എക്സ് ഈസിക്കൽ ടു ഡി സൈ ടു ബൈ ഡി എക്സ്. അപ്പോൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത്? ഇതിന് ഇതാണ് സൈ വൺ എന്ന് പറയുന്നത്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് സൈ വൺ ഈസിക്കൽ ടു എ കോസ് കെ വൺ എക്സ് ഇൻറ്റു കെ വൺ. ഓക്കെ, അതാണ്. ഇപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കെ വൺ ഇൻറ്റു എ കോസ് കെ വൺ എക്സ് കോസ് കെ വൺ എക്സ് കെ വൺ ഇൻറ്റു എ കോസ് കെ വൺ എക്സ് ദാറ്റ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ടേം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു എക്സ്പൊണൻഷ്യൽ മൈനസ് കെ ടു എക്സ് ഇൻറ്റു മൈനസ് കെ ടു. ദാറ്റ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ടേം. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് മൈനസ് കെ ടു ഇൻറ്റു ഡി എക്സ്പൊണൻഷ്യൽ മൈനസ് കെ ടു എക്സ് അല്ലേ. സോ ദീസ് ആർ ദ ബൗണ്ടറി കണ്ടീഷൻസ്. സോ ദിസ് ഈസ് അപ്ലിക്കബിൾ അറ്റ് എക്സ് ഈസിക്വൽ ടു എൽ. ഓക്കെ, അപ്പോൾ എക്സ് ഈസിക്വൽ ടു എല്ലിൽ ദീസ് ഇതാണ് അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, കണ്ടിന്യൂറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടിന്യൂറ്റി കണ്ടീഷൻ എക്സ് ഈസിക്വൽ ടു എല്ലിന് വേണ്ടി നമ്മളൊന്ന് ഒന്ന് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് എക്സ് ഈസിക്വൽ ടു എല്ലിന് വേണ്ടി ഇതൊന്ന് റിഡ്യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? വി ക്യാൻ റൈറ്റ് ടു ഇക്വേഷൻസ്. ഫസ്റ്റ് ഇക്വേഷൻ ഈസ് ദാറ്റ് എ സൈൻ ആണ്ട് ഈ ഇക്വേഷനകത്താണ് ഞാൻ എഴുതുന്നത്. എ സൈൻ കെ വൺ എൽ ഈസ് ഈക്വൽ ടു ഡി എക്സ്പൊണൻഷ്യൽ മൈനസ് കെ ടു എൽ. ഓക്കെ, ദാറ്റ് ഈസ് വൺ ഇക്വേഷൻ. ആൻഡ് ദ നെക്സ്റ്റ് ഇക്വേഷൻ ഈസ് ദാറ്റ് കെ വൺ ഇൻറ്റു എ കോസ് കെ വൺ എൽ
K1L is equal to minus K2 into D into exponential minus K2L. Okay? But and equation ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ രണ്ട് ഇക്വേഷനകത്ത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഓക്കെ, വി ഹാവ് ദീസ് ടു ഇക്വേഷൻസ്. അപ്പം ഇതിനകത്ത് നിന്ന് നമുക്ക് ഈ ഇവിടെ ഡി എക്സ്പൊണൻഷ്യൽ മൈനസ് കെ ടു എൽ എന്ന് എഴുതിയിരിക്കുന്നല്ലോ, ഡി എക്സ്പൊണൻഷ്യൽ മൈനസ് കെ ടു എൽ എന്ന് എഴുതിയിരിക്കുന്നത്, ഇത് ഡി എക്സ്പൊണൻഷ്യൽ മൈനസ് കെ ടു എൽ. അപ്പം ഈ ഡി എക്സ്പൊണൻഷ്യൽ മൈനസ് കെ ടു എല്ലിൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം, എന്താണ്? എ സൈൻ കെ വൺ എൽ. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഈ ഇക്വേഷനകത്ത് ഡി എക്സ്പൊണൻഷ്യൽ മൈനസ് കെ ടു എൽ എന്നുള്ളതിന് പകരം എ സൈൻ കെ വൺ എൽ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ദെയർഫോർ ഐ ക്യാൻ റൈറ്റ് ലൈക്ക് കെ വൺ എ കോസ് കെ വൺ എൽ ഈസ് ഈക്വൽ ടു മൈനസ് കെ ടു ഇൻറ്റു ഡി എക്സ്പൊണൻഷ്യൽ മൈനസ് കെ ടു എൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ സൈൻ കെ വൺ. ഓക്കെ, ഇനി ഞാൻ ഈ ഈ കോസ് കെ വൺ എല്ലിനെ ഇനി താഴോട്ട് കൊണ്ടിരിക്കുക, ഇതിൻ്റെ താഴോട്ട് കൊണ്ടിരിക്കുക, സൈൻ കെ വൺ എൽ ബൈ കോസ് കെ വൺ എൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ കെ വൺ എൽ അല്ലേ. ഓക്കെ, സോ ലെറ്റ് മീ റൈറ്റ് ടാൻ കെ വൺ എൽ മീൻസ് എന്താണ് ഞാൻ ചെയ്തത്, ഈ കോസ് കെ വൺ എല്ലിനെ എൻ്റെ താഴേക്ക് കൊണ്ടുവന്നു, സൈൻ കെ വൺ എൽ ബൈ കോസ് കെ വൺ എൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ കെ വൺ എൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു. ഓക്കെ, പിന്നെന്തായിരിക്കും, ഈ എയും രണ്ടിടത്തുനിന്നും കിട്ടിപ്പോവും, ഇത് രണ്ടും കിട്ടിപ്പോവും, പിന്നെ ബാക്കി എന്തായിരിക്കും ഉള്ളത്, ഇവിടെ ഇരിക്കുന്ന കെ ടുവിനെ ഞാൻ ഇതിൻ്റെ താഴേക്ക് കൊണ്ടുവരുന്നു, ദാറ്റ് ഈസ് മൈനസ് കെ വൺ ഡിവൈഡ് ബൈ കെ ടു. ഓക്കെ, സോ ടാൻ കെ വൺ എൽ ഈസ് ഈക്വൽ ടു മൈനസ് കെ വൺ ബൈ കെ ടു. ഇപ്പോൾ കെ വണിൻ്റെ കെ ടുവിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഓൾറെഡി അറിയാം, എന്താണ് കെ വണിൻ്റെ കെ ടുവിൻ്റെ എക്സ്പ്രഷൻ, നമുക്ക് ഓൾറെഡി നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കെ വണിൻ്റെ കെ ടു, കെ വൺ സ്ക്വയർ ഈസ് ഈക്വൽ ടു 8π² എം ഇ ബൈ എച്ച് സ്ക്വയർ, കെ ടു സ്ക്വയർ ഈസ് ഈക്വൽ ടു 8π² എം ബൈ എച്ച് സ്ക്വയറിൻ്റെ വി മൈനസ് ഇ. വ്യത്യാസം 8π² എം ബൈ എച്ച് സ്ക്വയർ രണ്ടെണ്ണത്തിലും ഉണ്ട് അല്ലേ. അപ്പം നമ്മളിതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ കെ വൺ ബൈ കെ ടുവിൻ്റെ, അല്ലെങ്കിൽ കെ വൺ ബൈ കെ ടുവിൻ്റെ റേഷ്യോ എടുക്കുമ്പം അതിൻ്റെ ഈ 8π² എം ഇ ബൈ എച്ച് സ്ക്വയർ, 8π² എം ഇ ബൈ എച്ച് സ്ക്വയർ, രണ്ടിനുള്ള 8π² എം ഇ ബൈ എച്ച് സ്ക്വയറിൻ്റെ റൂട്ടുകൾ അങ്ങ് വെട്ടിപ്പോവും. ഓക്കെ, പിന്നെ ബാക്കി എന്തോ നിൽക്കുന്നത്, ഇത് കെ വൺ സ്ക്വയർ ആണേ, നമ്മൾ കെ വൺ ബൈ കെ ടു കണക്കാക്കുന്നത്, പിന്നെ ബാക്കിയുള്ളത് റൂട്ട് ഓഫ് ഇ അല്ലേ, റൂട്ട് ഓഫ് ഇ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വി മൈനസ് ഇ ആണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ അതങ്ങോട്ട് എടുത്തെഴുതിയാണ്, റൂട്ട് ഓഫ് ഇ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വി മൈനസ് ഇ. സോ മൈനസ് കെ വൺ ബൈ കെ ടു ഇസ് ഈക്വൽ ടു മൈനസ് കെ വൺ ബൈ കെ ടു ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് റൂട്ട് ഓഫ് ഇ റൂട്ട് ഓഫ് ഇ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വി മൈനസ് ഇ. ഓക്കെ, റൂട്ട് ഓഫ് വി മൈനസ് ഇ. ഓക്കെ, ദാറ്റ് ഈസ് ടാൻ കെ വൺ എൽ ഈസ് ഈക്വൽ ടു മൈനസ് കെ വൺ ബൈ കെ ടു മൈനസ് കെ വൺ ബൈ കെ ടു, ദാറ്റ് ഈസ് വി ഹാവ് എക്സ്പാൻഡഡ് ദിസ് മൈനസ് കെ വൺ ബൈ കെ ടു ആൻഡ് വി ഗോട്ട് ദിസ്. യു ഹാവ് ടു റിമെമ്പർ, നിങ്ങൾ ഇവിടെ വളരെ കെയർഫുൾ ആയിരിക്കണം, കാരണം നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് കെ വൺ സ്ക്വയറിൻ്റെയും കെ ടു സ്ക്വയറിൻ്റെയും എക്സ്പ്രഷനാണ് കേട്ടോ, അതിൻ്റെ റേഷ്യോ ഡയറക്റ്റ് നിങ്ങളങ്ങ് എടുത്ത് എഴുതരുത്, കെ വൺ സ്ക്വയറിൻ്റെയും കെ ടു സ്ക്വയറിൻ്റെ റേഷ്യോ ഡയറക്റ്റ് എടുത്ത് അങ്ങ് എഴുതരുത്, ഡയറക്റ്റ് എടുത്ത് പലരും അങ്ങനെ അബദ്ധം പറ്റിക്കാറുണ്ട്, കെ വൺ സ്ക്വയറിൻ്റെയും കെ ടു സ്ക്വയറിൻ്റെ റേഷ്യോ ഡയറക്റ്റ് ആ ഇക്വേഷൻ നമ്മൾ, കാരണം അവിടെ നമ്മൾ കെ വണിൻ്റെയും കെ ടുവിൻ്റെയും എക്സ്പ്രഷൻ നമ്മൾ പ്രത്യേകിച്ചൊന്നും എഴുതിയില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് അവിടുന്ന് ഡയറക്റ്റ് റേഷ്യോ അങ്ങ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മളുടെ ഈ ഇവിടെ നിങ്ങൾ റൂട്ട് എഴുതില്ല, പലരും ഇ ഡിവൈഡ് ബൈ വി മൈനസ് ഇ എന്ന് എഴുതി ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് വളരെ പ്രത്യേകിച്ച് പറയുന്നത് കേട്ടോ. അപ്പം പക്ഷേ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം ആ കേസിൽ. ഓക്കെ, ഈ റൂട്ട് ഉൾപ്പെടുത്താൻ നമ്മൾ മറന്നു പോകരുത്. അപ്പം മൈനസ് കെ വൺ ബൈ കെ ടു ഈസ് ഈക്വൽ ടു മൈനസ് റൂട്ട് ഓഫ് ഇ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വി മൈനസ് ഇ അല്ലേ, എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതരുതാം, മൈനസ് ഇ റൈസ് ടു ഹാഫ് അല്ലേ, ഇ റൈസ് ടു ഹാഫ് ഡിവൈഡ് ബൈ വി മൈനസ് ഇ റൈസ് ടു ഹാഫ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അങ്ങനെയാണ് എഴുതുന്നത്. ഇതാണ് നമുക്ക് ടാനിൻ്റെ എക്സ്പ്രഷൻ. ഇനി ഞാൻ ഒന്ന് ഈ കെ വണിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണേ, കെ വണിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്, ദാറ്റ് ഈസ് ടാൻ
K1 is equal to K1 square is equal to 8 pi square me by h square. That is K1 square. So K1 is equal to 8 pi square me by h square into raised to half. This is K1. You can see the root of this quantity. Into L. Okay. So tan of this one is equal to minus of e raised to half divided by v minus e raised to half. Okay. V minus e raised to half. So, this equation നമ്മൾ ഒന്ന് നോക്കുക. ഈ ഇക്വേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ഇക്വേഷനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പല ടേമുകളുണ്ട്. ഏതൊക്കെയാ? എം എന്ന് പറയുന്ന ഒരു ടേമുണ്ട് അല്ലേ, മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. ഇനി എൽ എന്ന് പറയുന്ന ഒരു ടേമുണ്ട്, എം ഉണ്ട്. എൽ എന്ന് പറയുന്ന ടേമുണ്ട്, ദാറ്റ് ഇസ് ദ ലെങ്ത് ഓഫ് ദ ബോക്സ്. പിന്നെ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി വി ഉണ്ട് അല്ലേ, വി ഉണ്ട്. ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബാരിയർ. ഓക്കെ, ഓക്കെ, വി ഉണ്ട്. അപ്പോൾ ഈ എൻ, എം, എൽ, വി ഇതൊക്കെ ഫിക്സ്ഡ് ആണ് അല്ലേ. നമ്മളാണ് തീരുമാനിക്കുന്നത് ഏത് പാർട്ടിക്കിൾ ആണെന്നുള്ളത്, ഇലക്ട്രോൺ ആണോ പ്രോട്ടോൺ ആണോ നമ്മളാണ് തീരുമാനിക്കുന്നത്. എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദ ബോക്സ്, നമ്മളാണ് അതിൻ്റെ ബോക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മളാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ ബാരിയർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ ഫിക്സ്ഡ് ആണ് അല്ലേ, ദീസ് ആർ ഫിക്സ്ഡ് വാല്യൂസ്. മറ്റൊരു സെൻസിൽ പറഞ്ഞാൽ ഈ വാല്യൂസ് ഒക്കെ കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് പറയാം, കുറേ പർട്ടിക്കുലർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഫിക്സ്ഡ് ആണ്. പിന്നെ ഇവിടെ വേരി ചെയ്യാൻ സാധ്യതയുള്ള ഏതാ നിങ്ങൾ നോക്കുക. ഇവിടെ വേരി ചെയ്യാൻ സാധ്യതയുള്ള ഈ മാത്രമാണ് അല്ലേ, ഈ മാത്രമാണ് വേരി ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ അൺനോൺ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വി ആണ്. അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? അൺനോൺ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു വി, ഇ ആണ്, എനർജി ആണ്, ടോട്ടൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ. അതാണ് അൺനോൺ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുക, ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഈ ഇക്വേഷനകത്ത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ഈ വാല്യൂസും വെച്ചുകൊണ്ട് നമുക്കിത് സാറ്റിസ്ഫൈ ചെയ്യാൻ ഒക്കത്തില്ല. ഓക്കെ, ചില ഡിസ്ക്രീറ്റ് ഈ വാല്യൂസിൽ മാത്രമേ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആകത്തുള്ളൂ. അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഗ്രാഫിക്കൽ മെത്തേഡുണ്ട്. അതായത് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ മെത്തേഡിലാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെയും ഗ്രാഫ് വരയ്ക്കുന്നു. ഓക്കെ, സോ ലെറ്റ് മീ ടേക്ക് ഇ ഇൻ ദിസ് ആക്സിസ്. ഈ ആക്സിസിൽ ഞാൻ ഇ എടുക്കുകയാണ്. ഫോർ ഡിഫറൻറ്റ് വാല്യൂസ് ഓഫ് വി ഐ ആം ഗോയിങ് ടു പ്ലോട്ട് റൈറ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ആദ്യം ഞാൻ RHS പ്ലോട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഈ ആക്സിസിലാണ് വാല്യൂ കൂടുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡ് ആയാലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയാലും ഈ ആക്സിസിൽ അതിൻ്റെ വാല്യൂ ആണ് ഞാൻ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നെ വാല്യൂ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ, അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് ഓഫ് ഇ റൈസ് ടു ഹാഫ് ഡിവൈഡ് ബൈ വി മൈനസ് ഇ റൈസ് ടു ഹാഫ്, ഇതിൻ്റെ വാല്യൂ ഞാൻ പ്ലോട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് പ്ലോട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതാണ്ട് ഇതുപോലെ ആയിരിക്കും വരുന്നത്. നിങ്ങൾ നോക്കുക, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. വേറൊരു കളറിൽ ഞാൻ കാണിക്കാം. ഇങ്ങനെ ഒരു പ്ലോട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതാണ് RHS എന്ന് പറയുന്നത്, റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, ഇനി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ഒരു ടാൻജൻറ്റ് ഫംഗ്ഷൻ ആണല്ലേ, ഒരു ടാൻ ഫംഗ്ഷൻ ആണത്. അപ്പോൾ ഈ ടാൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. നോക്കാൻ വേറൊരു കളർ ഞാൻ വരച്ച് കാണിക്കാം. പല ഈ വാല്യൂസിന് എഗൻസ്റ്റ് ആയിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പല ഈ വാല്യൂസിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ വാല്യൂസിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്ത് നോക്കുമ്പം നമുക്ക് ഇങ്ങനെയുള്ള പ്ലോട്ടുകളായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള പ്ലോട്ടുകളായിരിക്കും ഈ ടാൻ ഫംഗ്ഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ പ്ലോട്ടുകളാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ പ്ലോട്ടുകളാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ പ്ലോട്ടുകളിൽ എവിടെയാണോ ഈ രണ്ട് കർവുകളും, അതായത് റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ കർവുകളും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ കർവുകളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലാണ് നമുക്ക് എന്ത് പറയാൻ നോക്കുന്നത്, റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ദിസ് പോയിന്റ് റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ആൻഡ് ദിസ് പോയിന്റ് ആൾസോ റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അറ്റ് ദിസ് പോയിന്റ് ആൾസോ റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്ന ഇക്വേഷൻ, ഓക്കെ, അത് സാറ്റിസ്ഫൈഡ് ആകുന്നത് ചില ഈ വാല്യൂസിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ അത് സാറ്റിസ്ഫൈഡ് ആകുന്നു, ഈ വാല്യൂക്ക് കറസ്പോണ്ടിങ്ങനെ അത് സാറ്റിസ്ഫൈഡ് ആകുന്നു. ഇനി ഇവിടുത്തെ ഈ വാല്യൂ എടുക്കുമ്പോൾ ഇതിന് എഗൻസ്റ്റ് ആയിട്ടും അത് സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട്. അപ്പോൾ ഇതിന് എഗൻസ്റ്റ് ആയിട്ടും റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആകുന്നത് ചില ഈ വാല്യൂസിൽ മാത്രമേ ഉള്ളൂ. 1, 2, 3 ഇവിടെ മൂന്ന് വാല്യൂസാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂസ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഈ വാല്യൂസ് അല്ലേ.
അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ വാല്യൂസിന് വേണ്ടിയാണ് ഇത് പ്ലോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആകുന്നത് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഈ വാല്യൂസിന് മാത്രമാണ്. ഓക്കെ, അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെയും ഈ സിസ്റ്റത്തിലും അതിൻ്റെ എനർജി ക്വാണ്ടൈസ്ഡ് ആണ്, എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. നമ്മൾ പാർട്ടിക്കിളിൻ്റെ വൺ ഡയമെൻഷൻ ബോക്സ് പഠിച്ചപ്പോഴും നമ്മൾ കണ്ടതാണ് എനർജി ക്വാണ്ടൈസ്ഡ് ആണെന്ന് കണ്ടു അല്ലേ. അവിടുത്തെ എനർജി എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തത്? ആ എനർജി ഇ എൻ ഈസിക്കൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ 8 mL². ഇതാണ് എനർജി എന്ന് പറയുന്നത് അല്ലേ, നമ്മളത് കണ്ടതാണ്. അവിടുത്തെ എനർജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്? ദ എനർജി ഇ എൻ ഈസ് പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ക്വാണ്ടം നമ്പർ എൻ. ഈ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് അവിടുത്തെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ് അല്ലേ. അപ്പോൾ ഇതൊരു ക്വാണ്ടം നമ്പറിന്, ഇവിടുത്തെ എനർജി എന്ന് പറയുന്നത് പാർട്ടിക്കിളിൻ്റെ വൺ ഡയമെൻഷണൽ ബോക്സ് വിത്ത് ടു ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ ബാരിയർ, അപ്പുറവും ഇപ്പുറവും ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ ബാരിയറുള്ള കേസിൽ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ആയിരുന്നു. ആ ക്വാണ്ടൈസ്ഡ് എനർജി ഡിപ്പെൻഡ് ചെയ്തത് എന്തിനെയാണ്? അതിൻ്റെ ക്വാണ്ടം നമ്പറുകളെയാണ് ഡിപ്പെൻഡ് ചെയ്തത്. 1, 2, 3 എന്ന് പറയുന്ന ക്വാണ്ടം നമ്പറുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ അവിടുത്തെ എനർജിയെ തീരുമാനിക്കാൻ ഒരു ക്വാണ്ടം നമ്പർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കേസിൽ നമ്മൾ ഇതുവരെ ഒരു ക്വാണ്ടം നമ്പറും ഡിറൈവ് ചെയ്തിട്ടില്ല അല്ലേ. പക്ഷേ ഇവിടുത്തെ എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. ബട്ട് ദ എനർജി ഹിയർ ഈസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ എനി ക്വാണ്ടം നമ്പർ. എനർജി ഈസ് ഡിസ്ക്രീറ്റ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ക്യാരക്ടറൈസ്ഡ് ബൈ എനി ക്വാണ്ടം നമ്പർ ഹിയർ. അപ്പോൾ ഇത് വളരെ വലിയൊരു വ്യത്യാസമാണ്. നമ്മൾ ഒരു ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ബാരിയറിനെ മാറ്റി ഒരു ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ ബാരിയർ വെച്ചു. ഓക്കെ, ആ ഒരു ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ ബാരിയറിനെ വെച്ചത് മാത്രമല്ല നമ്മളൊരു കണ്ടീഷൻ കൂടി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ കണ്ടീഷൻ? എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബാരിയർ. ഓക്കെ, അതായത് പൊട്ടൻഷ്യൽ എനർജി, ആ ബാരിയർ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ ബാരിയർ എത്രയാണോ അതിനേക്കാൾ താഴ്ന്ന എനർജി ഉള്ള പാർട്ടിക്കളാണെന്നുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു കേസിൽ ഇവിടുത്തെ എനർജി എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. ബട്ട് ദാറ്റ് ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസ് ആർ നോട്ട് ക്യാരക്ടറൈസ്ഡ് ബൈ എനി ക്വാണ്ടം നമ്പർ. ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനർജീസ് ആർ ഡിസ്ക്രീറ്റ് ബട്ട് ദേ ആർ നോട്ട് ക്യാരക്ടറൈസ്ഡ് ബൈ എനി ക്വാണ്ടം നമ്പർ. ഇതാണ് അവിടുത്തെയും ഇവിടുത്തെയും വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരു ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ബാരിയറിനെ മാറ്റി ഒരു ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ ബാരിയറിനെ വെച്ചപ്പോൾ ആ പാർട്ടിക്കിളിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് മനസ്സിലായില്ലേ. ഓക്കെ, അപ്പം എനർജി ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് പറഞ്ഞു അല്ലേ. എനർജി ക്വാണ്ടൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ വേറെ, അല്ലെങ്കിൽ എനർജി ഡിസ്ക്രീറ്റ് ആണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാ പോസിബിൾ വാല്യൂസും ഓഫ് എനർജി ഇതിന് പാടില്ല, ചില ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രമേ പാടുള്ളൂ. അങ്ങനെ എനർജി ഡിസ്ക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ വേറൊരു കോൺസിക്വൻസ് കൂടി അവിടെ ഉണ്ട്. എന്താണ്? നമുക്ക് K1 K2 എക്സ്പ്രഷൻ അറിയാം. ഞാൻ ഒന്നുകൂടെ കാണിക്കാൻ പോവാണ് നിങ്ങൾ K1 K2 എക്സ്പ്രഷൻ. എന്തായിരുന്നു നമ്മുടെ K1 K2 എക്സ്പ്രഷൻ? K1 ഈസിക്കൽ ടു റൂട്ട് ഓഫ് 8π² mE/h². K2 ഈസിക്കൽ ടു റൂട്ട് ഓഫ് 8π² mV-E/h². സോ ഇൻ ദീസ് ടു എക്സ്പ്രഷൻസ് ദേർ ഈസ് ഇ അല്ലേ. ഇവിടെയും ഇ ഉണ്ട്, ഇവിടെയും ഇ ഉണ്ട്. അപ്പോൾ ഈ K1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ K2 എന്ന് പറയുന്നത് അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക? എനർജിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ പറയുന്ന എനർജിയാണ് ഡിസ്ക്രീറ്റ് ആണെന്ന് നമ്മളിപ്പം പറഞ്ഞത്. അപ്പം എനർജി ഡിസ്ക്രീറ്റ് ആണെങ്കിൽ K1 K2 വാല്യൂ എന്തായിരിക്കും? ഡിസ്ക്രീറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ K1 K2 വാല്യൂ ഡിസ്ക്രീറ്റ് ആണ്. ഇഫ് എനർജി ഈസ് ഡിസ്ക്രീറ്റ്, K1 and K2 വാല്യൂസ് വിൽ ആൾസോ ബി ഡിസ്ക്രീറ്റ്. ഇനി K1 and K2 ഡിസ്ക്രീറ്റ് ആയി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രത്യേകത? Ψ1 എന്ന് പറയുന്നതും Ψ2 എന്ന് പറയുന്നതും K1 and K2 ആശ്രയിച്ചിരിക്കുകയാണ് അല്ലേ. ബിക്കോസ് Ψ1 ഈസിക്കൽ ടു, നമ്മൾ നേരത്തെ പറഞ്ഞാണ് Ψ1 ഈസിക്കൽ ടു A sin K1x ആൻഡ് Ψ2 ഈസിക്കൽ ടു D exponential -K2x. അപ്പം ഇവിടെ K1 and K2 ആശ്രയിച്ചിരിക്കുകയാണ് Ψ1 ഉം Ψ2 എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ എനർജി വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് K1 ഉം K2 ഉം ഉണ്ട് അല്ലേ. ഓരോ എനർജി വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് K1 ഉം K2 ഉം ഉണ്ട്. ആ K1 and K2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള Ψ1 ഉം Ψ2 ഉം ഉണ്ട്. അതായത് ഓരോ എനർജിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷനും ഉണ്ട് അല്ലേ. ഒരു പർട്ടിക്കുലർ എനർജി, ആ പർട്ടിക്കുലർ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷനുണ്ട്. അങ്ങനെയുള്ള വേവ് ഫംഗ്ഷനെ നമ്മളൊന്ന് പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. പല എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷനെ ഞാനൊന്ന് പ്ലോട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഈ പർട്ടിക്കുലർ സിസ്റ്റത്തിന് വേണ്ടി നമ്മുടെ വേവ് ഫംഗ്ഷൻസിനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഈ കാണിക്കാൻ പോകുന്ന പ്ലോട്ടുകളാണ് കിട്ടുന്നത്. നോക്കാം ഇങ്ങനെ ഈ വേവ്. ഇത് നമ്മുടെ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ബാരിയർ ആണ്, ദാറ്റ് ഈസ് x=0 ആണ്. ഓക്കെ, ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ x=L നമ്മൾ ചെല്ലും. ദിസ് ഈസ് x=L. ഓക്കെ, ഇതാണ് നമ്മുടെ
പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയുന്നത് ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയുന്നത് ഇത് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ബാരിയർ ആണ് വി ഈസ് ഈക്വൽ ഇൻഫിനിറ്റി ഓക്കെ ഇത് ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ ബാരിയർ ആണ് ബി എന്ന് പറയുന്നത് ഇനി നമ്മൾ നമ്മളുടെ ഈ സൈ വൺ സൈ ടു പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്കിപ്പം കിട്ടിയിരിക്കുന്ന സൈ വണും സൈ ടു ഉണ്ടല്ലോ ഓരോ എനർജിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈ വണും സൈ ടു നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇതുമാതിരിയുള്ള പ്ലോട്ടുകളായിരിക്കും ഓക്കെ ഇത് ഇങ്ങനെ വരും ഇതാണ് സൈ വൺ ഇനി ഇതിനെ സൈ ടു ഇതിനോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൈ ടു ഇതാണ്ട് ഇങ്ങനെ പോകും ഇതാണ് സൈ ടു എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് ഫസ്റ്റ് എനർജിക്ക് ഏറ്റവും താഴ്ന്ന എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈ ആണ് ഓക്കെ ലോവസ്റ്റ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈ ആണ് ഇനി അതിൻ്റെ ഹയസ്റ്റ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ ഇങ്ങനെയായിരിക്കും ഇതിരിക്കുന്നത് അത് എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെ ഇരിക്കും ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത് ഓക്കെ ഇങ്ങനെയായിരിക്കും അത് പോകേണ്ടത് അതായത് നമുക്ക് ഏകദേശം ഒരു വേവ് ലെങ്ത് പോലെയാണ് ഇരിക്കുന്നത് പക്ഷേ ആ വേവ് ലെങ്ത് അവസാനിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ റീജിയനിലാണ് ഇനി അടുത്ത പ്ലോട്ടാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഇങ്ങനെയായിരിക്കും ഓക്കെ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത് അവിടുത്തെ ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്ന ആ ഫസ്റ്റ് റീജിയനകത്ത് തന്നെ ആയിരിക്കും മൈ ലൈൻ സാർ നോട്ട് വെരി ഗുഡ് സോറി ഓക്കെ ഓക്കെ ഒരു വേവ് ലെങ്ത് ഇതിനകത്തിരിക്കും പിന്നെ രണ്ടാമത്തെ ഒരു ഹാഫ് വേവ് ലെങ്ത് ഇതിന് ക്രോസ് ചെയ്ത് പോകും ഓക്കെ അപ്പോൾ നമ്മൾ ഓരോ ഇത് പ്ലോട്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ പല എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷനെയാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ഇത് ലോവസ്റ്റ് എനർജി കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ ഇത് നെക്സ്റ്റ് ഹയർ എനർജി അത് അടുത്തത് നെക്സ്റ്റ് ഹയർ എനർജി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷനാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ കണ്ടു ഞാൻ തുടക്കത്തിലേ പറഞ്ഞു നമുക്കറിയാൻ വയ്യ പെനിട്രേറ്റ് ചെയ്യുമോ പെനിട്രേറ്റ് ചെയ്യില്ലയോ എന്ന് നമുക്ക് അറിയാൻ വയ്യ എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ അതിൻ്റെ വേവ് ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കണ്ടത് ഈ സൈ ടു എന്ന് പറയുന്നത് അല്ലെങ്കിൽ റീജിയൻ ടുവിലെ വേവ് ഫംഗ്ഷനും എന്തുകൊണ്ട് ഒരു നോൺ സീറോ വാല്യൂ ഉണ്ട് അതായത് അതിൻ്റെ അർത്ഥം ഈ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് വരുന്നു പാർട്ടിക്കിളിലെ പ്രത്യേകത എന്താ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ബാരിയറിനേക്കാൾ കുറഞ്ഞ എനർജിയുള്ള പാർട്ടിക്കിളാണ് കേട്ടോ പൊട്ടൻഷ്യൽ എനർജി ബാരിയറിനേക്കാൾ കുറഞ്ഞ എനർജിയുള്ള പാർട്ടിക്കിളാണ് ക്ലാസിക്കലി നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള പാർട്ടിക്കിൾ ഈ പൊട്ടൻഷ്യൽ ബാരിയറിൽ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകും റിഫ്ലക്ട് ചെയ്യും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ക്ലാസിക്കലി അല്ലേ പക്ഷേ ക്വാണ്ടം മെക്കാനിക്കൽ റിസൾട്ട് കാണിക്കുന്നത് എന്താണ് ദിസ് പാർട്ടിക്കിൾ ഈസ് ഏബിൾ ടു പെനിട്രേറ്റ് ദിസ് പാർട്ടിക്കിൾ ഈസ് ഏബിൾ ടു പെനിട്രേറ്റ് ദ പൊട്ടൻഷ്യൽ ബാരിയർ ഈ പൊട്ടൻഷ്യൽ ബാരിയറിനെ ഇത് പെനിട്രേറ്റ് ചെയ്ത് പോകാനുള്ള കഴിവിനുണ്ട് ഓക്കെ ഇനി ക്വാണ്ടം മെക്കാനിക്കൽ പെനിട്രേഷൻ എന്നാണ് പറയുന്നത് പെനിട്രേഷൻ അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ബാരിയർ പാർട്ടിക്കിളിൻ്റെ എനർജിയേക്കാൾ ഉയർന്ന പൊട്ടൻഷ്യൽ എനർജി ബാരിയർ ആയിട്ട് പോലും നമ്മളുടെ ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾ ആ പൊട്ടൻഷ്യൽ എനർജി ബാരിയറിനെ ക്രോസ് ചെയ്ത് പോകുന്നു ഓക്കെ സോ ദർ ഈസ് എ ക്വാണ്ടം മെക്കാനിക്കൽ പെനിട്രേഷൻ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് ഒരിക്കലും സംഭവിക്കില്ല പക്ഷേ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മളുടെ എക്സ്പീരിയൻസിന് ഡിഫറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കോൺട്രറി ആയിട്ട് ക്വാണ്ടം മെക്കാനിക്സിൽ വരുമ്പോൾ ഈവൻ ഇഫ് ദ പാർട്ടിക്കിൾ ഈസ് ഹാവിങ് എ പൊട്ടൻഷ്യൽ ആൻ എനർജി ലെസ് ദാൻ ദ പൊട്ടൻഷ്യൽ എനർജി ബാരിയർ ഈവൻ ദെൻ ദാറ്റ് പാർട്ടിക്കിൾ ഈസ് ഏബിൾ ടു ക്രോസ് ദാറ്റ് ബാരിയർ ടു സം എക്സ്റ്റെൻറ്റ് ഓക്കെ ആ ബാരിയറിനെ ക്രോസ് ചെയ്ത് പുറത്തേക്ക് പോകാൻ അതിന് സാധിക്കും ഓക്കെ ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം ഹിയർ ഓക്കെ അപ്പം ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടം മെക്കാനിക്കൽ റിസൾട്ടാണ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വാണ്ടം മെക്കാനിക്കൽ റിസൾട്ട് അപ്പോൾ ഈ വീഡിയോ ഇത് ഇത്രയും ലെങ്തി ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് നമുക്ക് ഇനി ഒരു കേസ് കൂടി കൺസിഡർ ചെയ്യാനുണ്ട് കേസ് ടു ദാറ്റ് ഈസ് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ പൊട്ടൻഷ്യൽ എനർജി ബാരിയർ ഓക്കെ അപ്പം ഗ്രേറ്റർ ദാൻ ദ പൊട്ടൻഷ്യൽ എനർജി ബാരിയർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്തായിരിക്കും തീർച്ചയായിട്ടും നമ്മളുടെ ക്ലാസിക്കൽ കേസിലാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ബാരിയറിനെ ക്രോസ് ചെയ്ത് തീർച്ചയായിട്ടും അത് പുറത്തേക്ക് പോകും നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ആ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല പക്ഷേ എന്താണ് ക്വാണ്ടം മെക്കാനിക്കൽ റിസൾട്ട് കിട്ടുന്നത് നമുക്ക് നോക്കാം ഓക്കെ അത് നമുക്ക് അടുത്ത ലെക്ചറിൽ നമുക്ക് നോക്കാം സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് മച്ച് സോ ഹിയർ വി കൺസിഡേർഡ് എ പാർട്ടിക്കിൾ ആൻഡ് ദാറ്റ് പാർട്ടിക്കിൾ ഈസ് ഇൻ എ സ്പേസ്
where there is one infinite potential barrier and there is a finite potential barrier, and the particle is moving in the x direction. Okay, then the particle is subjected to hit a potential barrier, a finite potential barrier, and we consider that the particle has an energy less than the potential energy of the barrier. So classically we should expect that the particle should reflect, but the quantum mechanical results show that the particle is able to cross that barrier, and particle is able to penetrate that barrier. That is an important quantum mechanical result. Okay, appo idana nammal ee class il padichathu. Ini adutha class il namak adutha result padikkan pogukayanu. So if you have any doubt, please don't hesitate to ask me. Okay, thank you for watching so far and stay tuned.